മെഡിക്കൽ ഓഫീസർ നിയമന കോഴക്കേസിൽ ആരോപണം ഉന്നയിച്ച ഹരിദാസ് ഇന്നും കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരായില്ല. ഹരിദാസിനെ ഫോണിലും ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അരുൺകുമാർ ചേരുന്നുണ്ട്. അരുൺ, പറയും. ഇന്നലെയാണ് ഹരിദാസിനോട് കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടത്. ഹരിദാസാണ് മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ആദ്യമായി ഉന്നയിക്കുന്നത്. ഇന്നലെ ഹരിദാസിന്റെ കൂട്ടാളിയായിട്ട് സുഹൃത്തായിട്ടുള്ള ബാസിദിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതുപോലെ തന്നെ റഹീസ്, ഈ കേസിലെ മറ്റൊരു കണ്ണിയായിട്ടുള്ള റഹീസിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ ബാസിദും അതുപോലെ തന്നെ ഹരിദാസിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ മറ്റു ചില കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താമെന്നാണ് പോലീസ് കരുതിയത്. പക്ഷേ ഹരിദാസ് ഇന്നലെ ഒരു 10 മണിക്ക് ശേഷം ഫോണിലും കിട്ടുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ പോലീസ് അന്വേഷിച്ചു പോയപ്പോൾ അവർ അഭിഭാഷൻ പറഞ്ഞ പ്രകാരം മാറി നിൽക്കുന്നു എന്നാണ് വീട്ടുകാരുടെ മറുപടിയായി പോലീസിന് ലഭിച്ചത്. ഇന്ന് ഹാജരാകണമെന്ന് ബന്ധുക്കൾക്കും ഒക്കെ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇതേവരെ ഹരിദാസൻ ഹാജരായിട്ടില്ല. ഇതോടുകൂടി ഹരിദാസ് നൽകിയിട്ടുള്ള മൊഴിയിലും ദുരൂഹതയുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നലെ അറസ്റ്റിലായിട്ടുള്ള റഹീസിനെ ഇന്ന് പോലീസ് കോടതിയിൽ ഹാജരാക്കും. അതുപോലെ തന്നെ ഒളിവിൽ കഴിയുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്.